സാറിന്റെ ഫാമിലിയാണ് സാധാരണ പുതിയ തലമുറയ്ക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് കൂട്ടുകുടുംബം, ചേട്ടനരിമാരെല്ലാരും കൂടെ ചേർന്നുണ്ട്. എല്ലാവർക്കും വന്ന് ഇവിടെ ഇപ്പൊ ഡൽഹിയിലാണ് എല്ലാവരും സെറ്റിൽ, പക്ഷെ ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി അടിപൊളിയായിട്ട് ചെയ്ത പാലസ് ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ സാറ് കൃത്യമായിട്ട് പറയും. സാർ, ഈ പേരിടാൻ കാര്യം എന്തോ സാറേ? ഇങ്ങനെ ഇത് ഞങ്ങള് ആറാണും ഒരു പെണ്ണുമാണ് ഉള്ളത്. അതിൽ ഞങ്ങൾ അഞ്ചു പേരും ഡൽഹി സെറ്റിലാണ്. ഇപ്പോൾ ഒരു ജ്യേഷ്ഠൻ, പുള്ളിയുടെ പേര് സരസൻ പിള്ള എന്നായിരുന്നു. അദ്ദേഹമായിരുന്നു അമ്മയൊക്കെ നോക്കി, കുടുംബം നോക്കി നിന്ന ആള്. ഞങ്ങളെയൊക്കെ എല്ലാവർക്കും ആളിനാളായിട്ട് പുള്ളിയായിരുന്നു കൊണ്ടുണ്ടായിരുന്നത്. വളരെ സ്നേഹമുള്ള ആളുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്, ഞങ്ങളുടെ കൂടെ ഒന്നും ഇദ്ദേഹമില്ല, അദ്ദേഹത്തിൻ്റെ പേരാണ് സരസൻ പിള്ള എന്നുള്ളതിന് സരസ് പാലസ് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ നിലനിർക്കാനായിട്ട്. എല്ലാവർക്കും ഇവിടെ എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാം. ഞങ്ങൾ 44 പേരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു, ഒന്നിച്ചുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങാനായിട്ട് പോയിരിക്കുവാണ്. അപ്പൊ അവരിലൊക്കെ ഇപ്പൊ തിരിച്ചു വരും, വൈകിട്ട് തിരിച്ചു വരും. ഇനിയിപ്പോ 5-ാം തീയതി ഇവിടെ ഒരു കല്യാണമുണ്ട്, പിന്നെ 14-ാം തീയതി വേറൊരു കല്യാണം ഇവിടെ വെച്ചുണ്ട്. ഈ ജ്യേഷ്ഠന്റെ മോളുടെ കല്യാണം, ഈ സരസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മോളുടെ കല്യാണം ഈ 5-ാം തീയതിയാണ്. അപ്പം ആ ഫംഗ്ഷനും കഴിഞ്ഞ് 14-ാം തീയതി ഞങ്ങളുടെ ഈ പെങ്ങളുടെ മോന്റെ കല്യാണം, വിഷ്ണുവിന്റെ കല്യാണം, അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഡൽഹിയിലേക്ക് തിരിച്ചു പോകത്തുള്ളൂ. അതുപോലെ സാധാരണ എല്ലാ വീട്ടിലും ചെന്ന് കഴിഞ്ഞാൽ പൂജാമുറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ അങ്ങനൊരു സാധനമില്ല. അതെന്താ സാറേ? ഇത് ഞങ്ങള് എല്ലാവരും ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ പിള്ളമാരാണ്, നായേഴ്സാണ്, പക്ഷെ ഞങ്ങളെല്ലാവരും ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വാസം. വിശ്വാസമാണ്, അതിനകത്ത് ജാതി മാറണ്ട, മതം മാറണ്ട, ഞങ്ങളുടെയൊക്കെ പേര് അത് തന്നെ. പക്ഷേ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കി വെക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ദൈവം പറയുന്നത് എനിക്ക് പ്രത്യേക പ്രാർത്ഥനാ മുറി ദൈവത്തിനില്ല, രണ്ടോ മൂന്നോ പേര് കൂടിയിരിക്കുന്നവരുടെ നടുവിൽ ഞാൻ സാക്ഷാൽ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. രണ്ട് പേരോ മൂന്ന് പേരോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് പ്രാർത്ഥനാ മുറി. അല്ലാതെ ഈ ഇത്രയും വലിയ വീട്ടിൽ ദൈവത്തിന് വേണ്ടി ഒരു മുറിയില്ല. ഈ വീട് തന്നത് ദൈവമാണ്, ഇതിൻ്റെ എല്ലാ ഭാഗവും ദൈവത്തിൻ്റെയാണ്. അവിടെ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവമുണ്ട്.